പിസി ട്യൂഷൻ സെന്ററിലെ കല്ലേറ്റിങ്ങിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9-ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് എടുക്കുന്നത്. ഹിന്ദി പോയം കഴിഞ്ഞ ദിവസം പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എല്ലാം പറഞ്ഞു. എന്താ ഫസ്റ്റ് പോയം? പൂൽ ബനീതി മാങ്ങൽ. അത് രണ്ടാമത്തെ സെഷനാണ് ഇന്ന് എടുക്കുന്നത്. ഈ രണ്ടാമത്തെ സെഷനില് ആ പോയത്തിന്റെ അവസാന ഭാഗം നമ്മൾ എടുക്കുകയാണ്. എല്ലാവരും ഇന്നലത്തെ ഭാഗം വായിച്ചു ഇല്ലേ? പോയം നന്നായിട്ട് വായിച്ചു, പോയം നന്നായിട്ട് മനസ്സിലായി, സംശയമൊക്കെ എല്ലാവരും തീർത്തു കഴിഞ്ഞു. ഇന്നലെ എടുത്തതിന്റെ ബാക്കിയാണ് ഇന്ന് എടുക്കുന്നത്. സംശയമുള്ളവരൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ആർക്കും ഇതൊന്നുമില്ല, സംശയം പഠിക്കാൻ തന്നു പഠിച്ചു. ഇനി അടുത്ത് നമ്മള് രണ്ടാമത്തെ സെക്ഷൻ എടുക്കുകയാണ്. അപ്പൊ പോയം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഹിന്ദി എടുക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, പെൻസിൽ എടുക്കാൻ. എല്ലാവരും പെൻസിൽ എടുത്തോ? പെൻസിൽ എടുത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇരിക്കാം. ഇനി നോക്കാം നമുക്ക് എന്തായിരുന്നു. നമ്മൾ രണ്ട് ഭാഗം, നമ്മൾ രണ്ട് സ്റ്റാൻസ നമ്മൾ എടുത്തു. ആരെഴുതിയതായി പോയം? ആരെഴുതാ പൂൽ ബനീതി മാം എന്ന പോയം? ആരെഴുതിയതാ? നരേന്ദ്ര കുട്ടിക്ക് എഴുതിയ ഈ കവിത. ഈ കവിതയിലെ മക്കളുടെ കാര്യം പറഞ്ഞോളൂ അല്ലെ. രണ്ട് സ്റ്റാൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? മക്കൾക്ക് അമ്മേനെ ഭയങ്കര കാര്യം അല്ലെ. അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പാലം, അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തത്, ഞങ്ങളുടെ ജീവിതം സുഗമമാക്കിയത്, ഞങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തത് എല്ലാം അമ്മ. ഇതാണ് ആ പോയത്തിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ നോക്ക്. ഇന്നത്തെ അവസരോചിതമായിട്ട് മക്കളുടെ മാറ്റം ഒന്ന് ശ്രദ്ധിക്കാം. അമ്മമാരെ എപ്പോഴും എങ്ങനെയാണ്? അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? മക്കളേത് നിങ്ങൾ പഠിക്കണ കാര്യത്തിൽ തന്നെ നിങ്ങളുടെ അച്ഛന്മാരെക്കാളും കൂടുതലാരായിരിക്കും പറഞ്ഞ അമ്മയാണ് എപ്പോഴും പറയാ, പഠിക്കുകയും പഠിക്കുകയും പഠിക്കുകയും, അല്ലെങ്കിൽ ഇത് ചെയ്യ് അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ട് ബാർ ബാർ കേ ആരാ? അമ്മയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോ ഹം മാൻകർ ചൽത്തേ രഹേ ഉസ് ബൂഡേ ഹോനേ കേ ആദത്ത്. സാധാരണ നമുക്കറിയാം അല്ലെ, നിങ്ങളുടെ വീട്ടിലൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ കുറിച്ച്? എന്താ നിങ്ങൾക്ക് ചിലപ്പോ ദേഷ്യം വരും, ഈ അമ്മ, ഈ അമ്മ എന്താ ഇങ്ങനെ പറയണേ, ഈ അപ്പാപ്പൻ എന്താ ഇങ്ങനെ പറയണേ എന്ന് വെച്ചാ, അവരെപ്പോഴും ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്തോ? പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നാലെ അല്ലേ. പിന്നെ അപ്പൊ വയസ്സാകുന്നതിന് ഒരു വീക്ക്നെസ് ആണ് അത്. വയസ്സാകുമ്പോ ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെയും അമ്മ ബൂഡായി, ഉസ്കെ ബൂഡേ ഹോനേക്ക് ആദ താത ശീലം. ബൂഡയായപ്പോ വയസ്സായപ്പോഴത്തെ ശീലമാണത്. അവർ അപ്പനി ഹർ ആവാസ് മേ, അവളുടെ ഓരോ ഹർ ഹർ ഓരോ ഓരോ ആവാസിലും ഓരോ സ്വരത്തിലും ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ ടൂർത്തി രഹത്തി മാം. അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോ അറിയാം മാം ടൂർത്തി രഹത്തി, ധീരെ ധീരെ. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല എന്ന്. അവരുടെ അമ്മ പെട്ടെന്ന് വയസ്സായതാണോ, പെട്ടെന്ന് തളർന്നു വീണതാണോ? ഒന്നുമല്ല, ധീരെ ധീരെ സാവകാശം പതിയെ പതിയെ ടൂർത്തി രഹി മാം. അമ്മ ടൂർത്തിയിലേക്ക് പൊട്ടിക്കൊണ്ടിരി പൊട്ടിപ്പോയി എന്ന തകർന്നു പോയി എന്ന് വെച്ചാൽ അമ്മ തളർന്നു പോയി, അമ്മ ക്ഷീണിച്ചു പോവാണ്. അവരുടെ അമ്മ ക്ഷീണിച്ച് ക്ഷീണിച്ച് പോവുകയാണ്. അപ്പൊ ഈ സ്റ്റാൻസ കഴിഞ്ഞു. ഇതിന് പറഞ്ഞു നോക്കാം, മാ കേ ബാർ ബാർ കഹനേ കോ ഹം മാൻ കർ ചൽതേ രഹേ ഉസ്കേ ബൂഡേ ഹോനേ കേ ആദത്ത് അവർ അപ്നേ ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂർത്തി രഹി മാം. അമ്മ എന്ത് ചെയ്യാണ്? ധീരെ ധീരെ ടൂർത്തി, കുറേശ്ശെ കുറേശ്ശെയായിട്ട് സാവകാശം അമ്മ തളർന്ന് തളർന്ന് പോവുകയായിരുന്നു എന്ന്. അപ്പൊ ഫസ്റ്റ് രണ്ട് സ്റ്റാൻസിലും പറഞ്ഞത് അമ്മയുടെ എനർജറ്റിക് ലൈഫ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റാൻസ് ആയിപ്പിക്കും പറഞ്ഞു അമ്മ കുറേശ്ശെ കുറേശ്ശെ തളർന്നു തുടങ്ങി. മൂന്നാമത്തെ സ്റ്റാൻസ പറയാണ് അമ്മയ്ക്ക് വയസ്സായി, വയസ്സായതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. എന്താ വയസ്സായതിന്റെ ലക്ഷണങ്ങള്? ബാർ ബാർ കങ്ങനെ കൊലെ ഹാത്തോം. അടുത്ത സ്റ്റാൻസ് നോക്കാട്ടോ, ഹാത്തോം ഹാത്ത് രഹത്തി മാം. വയസ്സായ എന്താ, രണ്ടു മൂന്ന് മക്കളുടെ വീട്ടില് ഒരു മകനെ ഉള്ളെങ്കിൽ എന്തായാലും ആ അപ്പനെ അമ്മയെ ആ മകൻ നോക്കണം, നിവർത്തിയില്ല, നോക്കും. പക്ഷെ രണ്ടു മൂന്ന് മക്കളുണ്ടെങ്കിൽ എന്താ കാണാം? പണ്ടത്തെ കാലത്തൊക്കെ രണ്ടു മൂന്ന് മക്കളാണ് കണ്ടിട്ടില്ലേ? അപ്പൂപ്പിനും അമ്മമ്മ അമ്മൂമ്മയൊക്കെ ഒരു ഒരു മാസം ഒരു ചേട്ടന്റെ വീട്ടില്, അത് കഴിഞ്ഞ അടുത്ത വീട്ടില്, പിന്നെ അടുത്ത വീട്ടില്, പിന്നെ വീണ്ടും തിരിച്ച് വീണ്ടും വീണ്ടും മാറി മാറി ഓരോ വീട്ടിൽ കയറി ഇറങ്ങേണ്ട വരികയാണ്. ഹാത്തോ
വീട്ടിലേക്ക് അമ്മ പോകേണ്ടി വരികയാണ് ഹാത്തോം ഹാ തിരഹത്തി മാം അമ്മയുടെ ഒരു കൈയിലല്ല ഒരു കൈയിൽ നിന്ന് വേറൊരു കൈയിലേക്ക് എന്നുവെച്ചാൽ ഒരു വീട്ടിൽ തന്നെ ഒരു അമ്മയ്ക്ക് നിൽക്കാൻ പറ്റുമോ മക്കൾ പറയുമ്പോ എന്താണ് അമ്മ എല്ലാവരുടെയാണ് എല്ലാവരും നോക്കണം ഞങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മമാരെ ഓടിച്ചു കൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത് ഹാത്തോം ഹാ തിരഹത്തി മാം അമ്മ കൈകൾ മാറി മാറി പോവാണ് ഒരു ദിവസം നമ്മൾ ചെറിയ കുട്ടികളെ കൈ പിടിച്ച് നടക്കാവുന്ന പ്രായത്തിൽ നമ്മൾ കൈ പിടിച്ച് നടക്കും നടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് കന്തോപ്പ് ഷോൾഡറിൽ കയറ്റും അമ്മ അമ്മ നടന്നിരുന്നു ഞങ്ങളുടെ കൈ പിടിച്ച് ഒരു കൈയിൽ നിന്ന് വേറൊരു കൈയിലേക്ക് കൈ എന്നുള്ള അർത്ഥം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു കൈയിൽ നിന്ന് വേറൊരു കൈയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ കുറച്ച് നാൾ നോക്കും അത് കഴിയുമ്പോൾ അടുത്ത ആള് നോക്കും അങ്ങനെ ഒരു കൈയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് അമ്മ മാറി മാറിപ്പോയി പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോ അമ്മയുടെ ഭാരം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ ഷോൾഡർ കന്തേ കന്തേനുക്കാ ഷോൾഡർ അല്ലേ ഒരു ദിവസം ശ്രദ്ധിക്കാട്ടോ സ്പീഡ് കൂടുന്നുണ്ടോ ഹമാരെ കന്തോമേ ആകെ ഞങ്ങളുടെ കന്തോ ഷോൾഡറില് ഞങ്ങളുടെ ഷോൾഡറില് ഞങ്ങളുടെ ചുമലിലേക്ക് വന്നു നമ്മൾ പറയില്ലേ എന്താ പറയാ ആ കുടുംബത്തിന്റെ ഭാരം എന്റെ ചുമലിലാണ് അല്ലാതെ ഒരു കുട്ടീനെ എടുത്ത് ചുമലിൽ വെച്ച ഭാരമല്ല പറയണേ ആ കുടുംബത്തിന്റെ ഭാരം അല്ലെങ്കിൽ അവന്റെ ഭാരം എന്റെ ചുമലിലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ചെലവുകളാണ് അല്ലെ അപ്പൊ ഇവിടെ അമ്മയുടെ ഭാരം അമ്മയുടെ ഒരു തോളിലേക്ക് നടന്നല്ല പറയണേ അമ്മയുടെ ഭാരം അവന്റെ ചുമലിലായി എന്ന് പറഞ്ഞാൽ എന്താ അമ്മ അവർക്ക് ഒരു ഭാരമായി തുടങ്ങി ഇത്ര നാൾ കൈ പിടിച്ച് നടന്നു ഇപ്പൊ അമ്മ ചുമലിലായി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര നാൾ അമ്മ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിൽ സുഖമായിട്ട് പോയിരുന്നു പക്ഷെ ഇപ്പൊ അമ്മ ഒരു ഭാരമായി ഹാത്തോം ഹാ തിരഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്തോമേം ആ ഗയേം ധീരെ ധീരെ മഹസൂസ് കർനേ ലഗേ ഹം ധീരെ ധീരെ സാവകാശം ആദ്യമൊക്കെ മക്കൾക്ക് തുടക്കം തുടങ്ങി അമ്മേനെ ദേഷ്യം ഉണ്ടാവോ ഒരിക്കലും എല്ലാ അമ്മമാരും മക്കള് കുറച്ചു നാൾ എന്നോട് വെറുക്കുന്നൊന്നുമില്ല അമ്മമാരെ ഇഷ്ടമാ കുറച്ചു നാള് നോക്കും കുറച്ചു നാള് നോക്കി ഒരു ചേട്ടന്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ ഇഷ്ടമാണ് മാറി മാറി പോകും പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ അത് ഭാരമാകും ഭാരമായി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് അത് വെറുക്കാനാ തുടങ്ങുക അല്ലെ പിന്നെ അമ്മേനെ വെറുപ്പാണ് അമ്മേനെ നോക്കാൻ അവർക്ക് ഇഷ്ടമില്ല ധീരെ ധീരെ മഹസൂസ് കണ്ടേലകേ ധീരെ 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 ഇത്ര നേരം ഈ സ്റ്റാച്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ധീരെ ധീരെ സാവകാശം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മഹസൂസ് കർനേലക തോന്നാൻ തുടങ്ങിയാണ് ഹം അപ്നേ വൃഷഭ് കന്തോമേ മാ കാ ബാരി ഹോനാ എന്ത് സംഭവിച്ചു ധീരെ ധീരെ മഹസൂസ് കർണ ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയാണ് ഹം അപ്നേ വൃഷഭ് കന്തോമേ വൃഷഭ് സശക്തമായിട്ടാ ഇവര് നല്ല ആരോഗ്യമുള്ളവരാ ആരോഗ്യമുള്ളവരുടെ അവരുടെ ചുമലില് അമ്മേനെ അവരുടെ ചുമലിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അമ്മേനെ തോളിലേക്ക് നടന്നു എന്നല്ല കേട്ടോ ലിറ്റർ മീനിങ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഡിവൈൻ മീനിങ് ഉണ്ട് എന്താണ് അതിന്റെ അർത്ഥം അമ്മേനെ അവര് ചുമലിലേറ്റി എന്ന് പറഞ്ഞാൽ അമ്മേനെ അവര് നോക്കിയിരുന്നു അമ്മയുടെ ചിലവുകൾ അവര് നോക്കിയിരുന്നു അമ്മയുടെ ഭാരം അവര് വഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ അവര് നോക്കിയിരുന്നു അവര് സശക്തമാണ് സുശക്തമായിട്ടുള്ള അവരുടെ ചുമലുകള് ആ ചുമലുകൾക്ക് ഭാരം ചുമക്കാൻ സാധിച്ചിരുന്നു എന്ന് വെച്ചാൽ അമ്മയുടെ ചിലവുകളൊക്കെ നോക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു അതാണ് അപ്പനെ വൃഷഭ കന്തോം എന്താ വൃഷഭ കന്തോം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ചുമലുകള് പക്ഷെ ശക്തമായിട്ടുള്ള ചുമലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ലിറ്ററൽ മീനിങ് അല്ല ചുമലിന് ശക്തിയുണ്ട് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്നല്ല എന്തിന് ഫിനാൻഷ്യലി ദേ ആർ വെരി അവർ നല്ല ഗുഡായി നല്ലതായി നല്ല സാമ്പത്തികമൊക്കെ എന്ന് വെച്ചാൽ അമ്മയെ നോക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അപ്പനെ വൃഷഭ് കന്തോമേ മാക്കാ ബാരി ഹോനാ എന്ത് സംഭവിച്ചു അവരുടെ ശക്തമായ തോളിന് അവരുടെ ശക്തമായിട്ടുള്ള ആ ഷോൾഡറിന് ഭാരമായി തോന്നുന്നത് എപ്പോഴാ നമ്മളൊരു കൊച്ചു കുട്ടീനെ നമ്മൾ എടുക്കും അല്ലേ എടുക്കും എടുത്തുകൊണ്ട് നടക്കും പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൈ വേദനിക്കാൻ തുടങ്ങും നമുക്കൊരു എത്ര ശക്തിയുള്ള കൈയായാലും കൈ വേദനിക്കാം നമുക്കൊരു ഭാരം ആയിരിക്കും എന്ന് വെച്ചാ ആ കുട്ടിക്ക് വെയിറ്റ് കൂടുമ്പോ ഇവിടെ അമ്മേനെ വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മേനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറി അല്ലെ അമ്മ അവർക്ക് വലിയൊരു ഭാരമായി അവരുടെ ചുമലിന് അതൊരു എന്താ പറയാ ആ ചുമലിന് അതൊരു ഭാരമായിട്ട് തോന്നി ഒരു കനമായിട്ട് തോന്നിയെന്ന്
അമ്മയെ നോക്കാനവർക്ക് ആദ്യത്തെ സ്റ്റേജ് ഞാൻ പറഞ്ഞു സ്നേഹമാണ് അമ്മ ഓരോ വീട്ടിൽ മാറി രണ്ടാമത്തെ സ്റ്റേജ് ആണെങ്കിൽ അമ്മേനെ ഒരു ചുമലിലേക്ക് കയറ്റി കയ്യിൽ നിന്ന് എവിടേക്ക് കയറ്റി ചുമലിലേക്ക് കയറ്റി ഇപ്പൊ വീണ്ടും തേർഡ് സ്റ്റേജിലേക്ക് എന്താണ് ചുമലിൽ നിന്ന് എന്ത് സംഭവിച്ചു ചുമലിൽ വെച്ചേക്കാണ് അമ്മേനെ അമ്മേനെ എടുത്തുകൊണ്ട് നടന്നൊന്നും അല്ല കേട്ടോ അമ്മേനെ ചുമലിൽ വെക്കാൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാരം അവരെടുത്തു എന്ന് പറഞ്ഞാൽ അമ്മേനെ നോക്കേണ്ട ചുമതല അതാണ് ഭാരം കേട്ടോ അത് അവരുടെ തോളിലേക്ക് എന്ന് വെച്ചാൽ അമ്മയെ നോക്കേണ്ട കടമ അവരെ ഏറ്റെടുത്തു പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അതവർക്ക് ഭാരമായിട്ട് തോന്നാണ് മക്കൾ തമ്മിൽ തർക്കമാണ് എന്തിനാ ഞാൻ മാത്രം നോക്കണേ എന്താ എല്ലാവരുടെ അമ്മയല്ലേ അവർക്ക് നോക്കിക്കൂടെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ തർക്കം വരികയാണ് കിട്ടിയോ അപ്പൊ തേർഡ് സ്റ്റാൻസിയില് തേർഡ് സ്റ്റാൻസി അല്ല ദാറ്റ് ഫോർത്ത് സ്റ്റാൻസിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് സ്റ്റാൻസി എടുത്തു മൂന്നാമത്തെ കഴിഞ്ഞു ഇപ്പൊ നാലാമത്തെ സ്റ്റാൻസിയിൽ അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് മാം എന്നൊരു പറയും സമ്മതി ചെറുതാക്കും എന്താണ് മാം കൈകളിൽ കൊണ്ടുതറിയുന്ന അമ്മ ഇപ്പൊ ചുമലിലേറി എന്ന് വെച്ചാൽ അമ്മയുടെ ഭാരം കൂടി ഇപ്പൊ കൈ പിടിച്ച് നടക്കാൻ പറ്റില്ല കയ്യിൽ പിടിച്ചു കൊണ്ട് നടക്കാൻ പറ്റില്ല ചുമലിലേക്ക് കയറ്റി കിട്ടിയോ എന്താ ഫസ്റ്റ് ലൈനിന്റെ മീനിങ് പറയേ ഹാത്തോം ഹാത്തേത്തി മാം അവ കന്തോം പറച്ചേ ഇനി കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ചുമലിലേറ്റി കുഴപ്പമില്ല ചുമലിലേറ്റി കൊണ്ടുവരുന്നു പക്ഷെ കുറച്ചു നാളിപ്പോ ചുമലിന് ഭാരം കൂടി തുടങ്ങി മക്കൾക്ക് അമ്മ ഭാരമായിട്ട് തോന്നുകയാണ് അണ്ട് ലാസ്റ്റ് സ്റ്റാൻസ് ജബ് തക് ജീവിത് രഹി മാം അമ്മ ജീവിച്ചിടത്തോളം കാലം ഹം ബദൽതേ രഹി അപ്നി കന്തും അവരുടെ കന്തവും അവരുടെ ചുമലിനെ അവരുടെ ഷോൾഡറിന് ഭാരമായിട്ട് തോന്നുകയാണ് അമ്മേനെ നോക്കുന്നത് ഭാരമായപ്പോ ഇവര് അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മക്കൾ എന്ത് ചെയ്തു അമ്മേനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് ഇങ്ങനെ മക്കൾ മാറി മാറി കൊണ്ടുപോവുകയാണ് ജബ് തക് ജീവി രഹി മാം ഹം ബദൽതേ രഹി അപ്നി കന്തേ ഞങ്ങൾ എന്താ ചെയ്തേ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ഞങ്ങളുടെ കന്തേ ഞങ്ങളുടെ ചുമലുകള് ഞങ്ങളുടെ ഷോൾഡർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുത്തു അമ്മയെ നോക്കേണ്ട ചുമതല അതാണ് ഇവിടുത്തെ ഷോൾഡർ ഇവിടെ കന്ത ഭാരം എന്ന് പറഞ്ഞാൽ അമ്മേനെ നോക്കേണ്ട കടമ ചുമതല അത് ഞങ്ങൾ മാറി 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 കൊടുത്തു മക്കൾ സന്തോഷത്തിലാണ് അല്ലേ അമ്മതേ അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ ഇവിടെ ആശ്വാസമായി ഓ പോയല്ലോ പക്ഷെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അമ്മയുടെ വിഷമം അമ്മയുടെ മനസ്സ് കാണാൻ ആ മക്കൾക്ക് സാധിച്ചോ എന്ന് ഹം ബദൽ തേ രഹി അപ്നി കന്തേം ഞങ്ങൾ ഞങ്ങളുടെ ചുമലുകൾ ഇങ്ങനെ മാറി മാറി കൊടുക്കാണ് മാം ആഹിയർ മാം ഹി തോഹേ ഓക്കെ ഇതൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലൈനാണെന്ന് മാം ആഹിയർ മാം ഹി ഓത്തേ അമ്മ ആഹിയർ അവസാനം പറയുന്നത് അമ്മ എന്തൊക്കെയായാലും ഒരു അമ്മ തന്നെയല്ലേ എന്ന് അമ്മ എപ്പോഴും അമ്മയല്ലേ എന്ന് ഈ അമ്മേനെയാണ് കുട്ടികൾ മാറി 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 ഓരോ വീട്ടിലേക്ക് കൊടുക്കണേ അവർക്ക് ഭാരമാണ് എന്ന് അമ്മ ഈ മക്കളെ എല്ലാവരെയും ഒരുപോലെ നോക്കിക്കൊണ്ടുവന്ന അമ്മ ഇന്ന് അവർക്ക് ഭാരമായിട്ട് മാറുകയാണ് അപ്പൊ അമ്മയുടെ വിഷമം ഒന്ന് നോക്കാൻ ബദൽ എന്താ അമ്മ അമ്മ തന്നെയാണെന്ന് പറയാൻ അമ്മേനെ എത്ര മക്കള് ഉപദ്രവിച്ചാലും ആ അമ്മയ്ക്ക് മക്കളെ വെറുക്കാൻ സാധിക്കോ അവർക്ക് അമ്മ ഒരു ശല്യമായിട്ട് അമ്മേനെ മാറി മാറി ഓരോ വീട്ടിലേക്ക് കൊടുക്കുകയാണ് പക്ഷേ അമ്മയുടെ മനസ്സിലെ മക്കളുടെ സ്ഥാനം ഒരിക്കലും കുറയില്ല എന്ന് അമ്മ എന്താ ചെയ്യുന്നത് മാം ഹി തോഹേ അമ്മ അമ്മ തന്നെയാണ് എന്ന് ബാർ ഹമേ കന്തേം ബദൽതേരേ അമ്മ എപ്പോഴും ഏത് അമ്മമാരുമായാലും മക്കളുടെ ദുഃഖം കണ്ടിരിക്കാൻ ഒരു അമ്മമാർക്കും സാധിക്കില്ല അതേസമയം അമ്മമാർ എത്ര വേദനിച്ചാലും മക്കൾ കണ്ടില്ല എന്ന് നടിക്കും പക്ഷേ എത്ര ദേഷ്യം വന്നാലും ഒരു അമ്മയ്ക്കും മക്കൾ ദുഃഖിക്കുന്നത് കാണാൻ പറ്റില്ല എത്ര അവശതയായാലും അവർക്ക് അത് കാണാൻ സാധിക്കില്ല ഈ അമ്മ കാണുകയാണ് ഞാനൊരു ഭാരമായിട്ട് എന്റെ മക്കൾ മാറി മാറി കൊടുക്കുകയാണ് എന്നെ മരിക്കുന്നുമില്ലല്ലോ ഞാനൊരു ഭാരമാണല്ലോ എന്ന് മനസ്സിലാക്കിയ അമ്മ മാമാക്കിയേ ഞങ്ങള് കന്തേയും ബദൽക്കൽ ഞങ്ങള് ചുമലുകൾ ഇങ്ങനെ മാറുന്നത് കാണുമ്പോ ഹമാരെ കന്തോസേ ഉത്തർ ഗൈ മാ അമ്മ എന്ത് ചെയ്തു ഞങ്ങളിങ്ങനെ ചുമലുകൾ മാറുകയാണ് എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരു ആളിലേക്ക് അമ്മേനെ മാറുകയാണ് അല്ലെ ഇത് കണ്ട അമ്മ എന്ത് വിചാരിച്ചു അമ്മ എന്ത് ചെയ്തു അമ്മ അമ്മയാണ് അമ്മ എന്ത് ചെയ്തു മക്കളെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് അമ്മ സ്വയം ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ എന്താ
എന്നുവെച്ചാൽ അമ്മ കേറിയിരിക്കുന്ന അമ്മ ഇറങ്ങിപ്പോയിന്നാണോ? ഭാരമായിരുന്ന അമ്മ ആ മക്കളുടെ ഭാരമാകാതെ അമ്മ ഇറങ്ങിപ്പോകുകയാണ്. ഹമാരെ കന്ധോം സി ഉത്തർ ഗയി മാം और माँ के कंध, लास्ट लाइन होगा ना, वेरी इंपॉर्टेंट आने, हमारे कंधों से उतर गई माँ, अम्मा इप्पो जंगले शोल्डर इन इरंगी पोई, जंगल की पामा बाहर है मन्ना, अम्मा इरंगी पोई, इन्हों परीना लाइन इंदा मीन चेन दे, अरे अम्मा मरीचु, अम्मा जंगले, अम्मा अम्मे आने, जंगल का अम्मा बाहर है माने, जंगल विषम की दे, जंगल मक्कर विषम की दे, कंधे दुन्ना अम्मा, अम्मे के तो सही कहने साले चिला, अम्मा स्वयं मेरकी पोई, इन्हें चा अम्मा मरीचु അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത് നോക്കാം. രണ്ട് ലൈൻ നോക്കാം. ആ മക്കളുടെ നിരാശ നിറഞ്ഞിരിക്കും. അത്രയും നാള് അമ്മ ഭാരമായിട്ട് തോന്നിയ മക്കൾക്ക് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ആ മകൻ എന്ത് വിഷമത്തോടെ പറയണേ നോക്ക്. അവർ മാക്കി കന്തോം സേ ഉത്തരത്തേ ഉത്തരത്തേ ഉത്തരന ഇറങ്ങുക. അമ്മ ഞങ്ങളുടെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്ടായി? അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഉത്തര ഗയേ ഹമാരെ കന്തോ എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ കന്തോ ഞങ്ങളുടെ ചുമലുകള് ഉത്തര ഗയേ തകർന്നു പോയി, ദുർബലമായി, ഞങ്ങളുടെ ചുമലുകൾക്ക് ശക്തിയില്ലാണ്ടായി. ഇത്രയും നാള് അമ്മ ഞങ്ങൾക്ക് ഭാരമായിരുന്നു, അമ്മേനെ നോക്കാൻ വേണ്ടി ഞങ്ങളുടെ ചുമലുകള്, ഞങ്ങളുടെ ഷോൾഡർ, ഞങ്ങളുടെ കന്തോ സശക്തമായിരുന്നു. പക്ഷെ അമ്മ ഇറങ്ങിപ്പോയപ്പോ ഞങ്ങളുടെ ചുമലുകൾ തളർന്നു പോയി. എന്നുവെച്ചാൽ എന്താണ്? ഞങ്ങളങ്ങ് തളർന്നു പോയി. അമ്മേനെ നോക്കുന്ന ബുദ്ധിമുട്ട്, ഇത്രയും നാള് അല്ലേ അമ്മ ഭാരമായി തോന്നിയിരുന്നു, അവസാനം അമ്മ ഇറങ്ങിപ്പോയി. അമ്മ ഇറങ്ങിപ്പോയപ്പോ അവര് തളർന്നു പോയി, അവർക്ക് ശക്തിയില്ലാണ്ടായി. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ. കേട്ടല്ലാർക്കും മനസ്സിലായി? അപ്പൊ നമ്മുടെ പോയിം അവസാനിക്കുകയാണ്. നരേന്ദ്രകുട്ടി എഴുതിയോ ഏതാ പോയം? പൂൽ ബനി തീമാം. ഈ കവിത ടിപ്പണി ഞാൻ എഴുതി തരും, അത് പഠിക്കാം. ഞാൻ അയച്ചു തരാം, അത് പറഞ്ഞു തരാം, എന്നിട്ട് അത് പഠിച്ചാ മതി. ഈ സൈഡിലുള്ള ക്വസ്റ്റ്യൻസും അയച്ചു തരാം കേട്ടോ, മൂന്ന് ക്വസ്റ്റ്യൻസും. എന്താണ് ഇതിന്റെ സമ്മറി ഒന്നുകൂടി പറയാം. എന്താണ് നരേന്ദ്രകുട്ടിക്ക് എഴുതിയിരിക്കുന്നത്? ഒരു അമ്മയെ കുറിച്ചും അമ്മയുടെ മക്കളെ കുറിച്ചും. ആ അമ്മ ചെറുപ്പത്തിലെ മക്കൾക്ക് ഒരു ഭാരമാണോ? അല്ല, ഈ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടന്ന അമ്മ, മക്കളെ ആശ്വസിപ്പിച്ച് മക്കളുടെ ഇടയിൽ ഒരു പാലമായി, അവരുടെ ഉള്ളിൽ അവരുടെ ഇടയ്ക്കുള്ള ബഹളങ്ങളെ വഴക്കുകളെ എല്ലാം മാറ്റി അവരുടെ ജീവിതം സുഗമമാക്കി കൊണ്ട് നടന്നിരുന്ന ആ അമ്മ കുറച്ച് നാട് കഴിഞ്ഞപ്പോ ധീരെ ധീരെ സാവകാശം അമ്മയ്ക്ക് വയസ്സായി, ബൂഢാ പോകയാ. അമ്മ ബൂഢയായപ്പോ മക്കൾക്ക് ഭാരമായി തുടങ്ങി അല്ലെ. ഹാർട്ട് സേ കണ്ടോമ്പ്, കയ്യിൽ നിന്ന് അമ്മ ആദ്യമാദ്യം അമ്മേനെ കൈപിടിച്ച് നടത്താൻ തുടങ്ങി. ശരിക്കും ഇത്ര മീനിങ് മാത്രമല്ല കേട്ടോ, വയസ്സാകുമ്പോ ശരിയാ നമ്മൾ കൈപിടിച്ച് നടക്കും, അത് കഴിഞ്ഞ് നമ്മൾ ചുമലിലേക്ക് നടക്കില്ല, അത് ഉള്ളിൽ കയറ്റിയിരുത്തോ അല്ല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കൈപിടിച്ച് നടക്കാൻ വെച്ചാൽ ആദ്യം അമ്മേനെ നമ്മൾ കൊണ്ടു നടക്കുന്നു. അമ്മയുടെ ഭാരം കുഴപ്പമില്ല, ഭാരം മീൻസ് എന്താ പറയാ, ചുമതലകൾ, അമ്മയെ നോക്കേണ്ട കാര്യങ്ങൾ, അല്ലാണ്ട് അമ്മയുടെ വെയിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അമ്മയുടെ ഭാരം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിരുന്നു. കൈപിടിച്ച് നടത്തിയെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നിരുന്നു, എല്ലാവരും അമ്മേനെ നോക്കിക്കൊണ്ട് നടന്നിരുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അമ്മ ഒരു ഭാരമായി ചുമലിൽ കയറിയെന്ന്, എന്നുവെച്ചാൽ അമ്മേനെ നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അവരുടെ ചുമലുകൾക്ക് ശക്തിയില്ലാണ്ടായി. എന്ന് വെച്ചാൽ അവര് തളർന്നു തുടങ്ങി, അവർക്ക് അമ്മയുടെ ഭാരം ചുമക്കാൻ പറ്റാണ്ടായി. എന്നുവെച്ചാൽ അമ്മേനെ നോക്കാൻ നമുക്ക് ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. ഇതെല്ലാം അറിഞ്ഞ ഒറ്റ സെന്റൻസ് ആണ് പറയണേ, മാത്തോഹിഹേ, അമ്മ അമ്മയാണ്. അമ്മ ഒരിക്കലും മക്കളെ വിഷമിപ്പിക്കാൻ കെടുക്കില്ല. ആ അമ്മ ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ ആ അമ്മ മരിച്ചു, ഇറങ്ങി റോട്ടിലേക്ക് പോയി എന്നല്ലാട്ടോ. എല്ലാത്തിനും ഒരു ഡ്യുവൽ മീനിങ് ഉണ്ട് കേട്ടോ ഈ പോയത്തിൽ. അതാ പറയണേ, അമ്മ അവരുടെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമലിൽ ഇരുന്നിട്ട് ഇനി ചൈന എടുത്തോണ്ട് എടുക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിപ്പോകണം ചെയ്തത്. അമ്മ അമ്മയ്ക്ക് മനസ്സിലായി ഇവർക്ക് ഞാനൊരു ഭാരമായി എന്ന് പറഞ്ഞപ്പോ എന്നറിഞ്ഞപ്പോ ആ അമ്മ ഇറങ്ങിപ്പോയി. എന്ന് വെച്ചാൽ അമ്മ മരിച്ചുപോയി, മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ഷോൾഡറിന് ഭാരമൊന്നുമില്ല, സുഖമില്ലവർക്ക്, അമ്മയുടെ ഭാരമില്ല. പക്ഷെ ആ മകൻ പറയാണ്, അമ്മയുടെ മരണം എന്ത് സംഭവിച്ചു? ഹമാരേ കന്തോം ക്യാ ഹുയാ ജബ് മാം ഉത്തരത്തെ ഹേ ഉത്തര രഹേ ഹേ ഹമാരേ കന്തോം. അമ്മ മരിച്ചപ്പോ ഞങ്ങളുടെ കന്തോം ഇറങ്ങിപ്പോയി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷോൾഡർ അങ്ങ് പോയി, ഞങ്ങൾക്ക് ഒരു ഭാരം ചുമക്കാൻ പറ്റാതായി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി, ഞങ്ങളങ്ങ് തളർന്നു പോയി.
കേട്ടോ മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അഞ്ച് പ്രാവശ്യമെങ്കിലും വായിക്കാ പോയം കാരണം അതിലെ ലൈനുകളൊക്കെ നമുക്ക് സെന്റൻസുകളാക്കി ഈ ഓരോ പോയിന്റിന്റെ ലൈൻ നമ്മൾ തിരിച്ചേ സെന്റൻസുകളാക്കി നമുക്ക് ടിപ്പണി പഠിക്കണം അപ്പോൾ ടിപ്പണി നമുക്ക് എഴുതി ഉണ്ടാക്കേണ്ടതാണ് നന്നായിട്ട് പോയം വായിക്കാം ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം ഓക്കേ